കൊരിന്തുസുകാർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. ഇന്ന് നമ്മുടെ ചിന്താ വിഷയത്തിന് മൂന്ന് പദങ്ങളാണുള്ളത്. ഒന്ന്, സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വയൽ അല്ലെങ്കിൽ തോട്ടമാണ്. തോട്ടമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെടിയല്ല, മറിച്ച് ചെടികളുടെ കൂട്ടമാണ് ഉണ്ടാവുക. ഇതുപോലെ മാമോദി സ്വീകരിച്ചവരുടെ കൂട്ടായ്മയാണ് തിരുസഭ. രണ്ട്, ഒരു കെട്ടിടം പണിതുയർത്തുന്നത് പോലെയാണ് സഭയെ പണിതുയർത്താൻ ദൈവം പണിയെടുക്കുന്നത്. ഈ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വീടാണ് തിരുസഭ. മൂന്ന്, വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ പള്ളികൾ സ്ഥാപിച്ചുവെന്ന് ചരിത്രം പറയുന്നു. കല്ലും കമ്പിയും കൊണ്ടുള്ള പള്ളികളല്ല, മറിച്ച് മാമോദിസ സ്വീകരിച്ചവരുടെ കൂട്ടായ്മകൾ സ്ഥാപിച്ചു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ സഭയെ പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ ജോലിയിൽ പങ്കാളിയാകുവാനുള്ള ക്ഷണമാണ് വിശുദ്ധ തോമസ് ലെഹായിക്ക് ലഭിച്ചത്. ഈ വിളി ദൈവത്തിൻ്റെ ദാനമാണെന്ന് യോഹനാൻ 15:16 നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഈ വിളി സ്വീകരിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് വിളിക്കുന്നത്. പൊതുവായി സഭയിലെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ മെത്രാന്മാരും വൈദികരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരുമാണെങ്കിൽ, ഗാർഹിക സഭയാകുന്ന കുടുംബത്തിലെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ മാതാപിതാക്കളാണ്. പരിശുദ്ധാത്മാവേ, തിരുസഭ എന്ന വിശ്വാസ രഹസ്യം കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.